നാലു വയസ്സുകാരന്റെ ജഡവും ചുമന്ന് വെള്ളത്തിലൂടെ നീന്തിയെത്തി കൂറ്റൻ മുതല. അഴിമുഖത്തിന് സമീപം കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണുപോയ കുഞ്ഞിനായുള്ള തിരച്ചിലായിരുന്നു നടന്നത്. എന്നിട്ടും നിരാശയായിരുന്നു ഫലം. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കാണാതായ നാലു വയസ്സുകാരന്റെ ജഡം തിരികെ എത്തിച്ച് മുതല. മുഹമ്മദ് സിയാദ് എന്ന നാലു വയസ്സുകാരന്റെ ജഡമാണ് കേടുപാടുകൾ കൂടാതെ മുതല തിരികെ എത്തിച്ചത്. തികച്ചും അസാധാരണമായ ഈ സംഭവത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ്. ഇന്തോനേഷ്യയിലെ ജാവ അഴിമുഖത്തിന് സമീപം കാണാതായ കുഞ്ഞിന്റെ ജഡമാണ് മുതല തിരികെ എത്തിച്ചത്. ഇതിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഇതിന് താഴെ കമന്റ് ചെയ്യുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. 10 നീളമുള്ള മുതല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടെന്ന പോലെയാണ് പെരുമാറിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഒരു പോറൽ പോലും ആ കുഞ്ഞു ശരീരത്തിൽ ആ മുതല ഏൽപ്പിച്ചില്ല. അഴിമുഖത്തിന് സമീപം കുളിക്കുന്നതിനിടെ കുഞ്ഞ് അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും സിയാദിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നുള്ള 2 ഈസ്റ്റ് കലിമൻഡൺ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസി എന്ന സംഘടനയിലെ അംഗങ്ങൾ പ്രദേശത്ത് തിരച്ചിൽ തുടർന്നിരുന്നു. ജഡം കണ്ടെത്താനാകാതെ വന്നതോടെ തിരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനിടയിലായിരുന്നു അത്യപൂർവമായ സംഭവങ്ങൾ നടന്നത്. സിയാദിനെ കാണാതായ സ്ഥലത്തു നിന്നും ഏതാണ്ട് 1 അകലെയായി ഒരു മുതല കുഞ്ഞിന്റെ ജഡവും പുറത്തു വഹിച്ചുകൊണ്ട് നീന്തുന്നതായി ഏജൻസിയിലെ അംഗങ്ങൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു. ജഡവും വഹിച്ചുകൊണ്ട് 700 നീന്തിയ മുതല ഒരു ബോട്ടിനരികിലെത്തി. ഇതിനുശേഷം ജഡം താഴെ കിട്ടുകൊടുത്തു. ബോട്ടിലുണ്ടായിരുന്ന 2 ഉടൻ തന്നെ ജഡം വലിച്ചുയർത്തി ബോട്ടിലേക്ക് കയറ്റുകയും ചെയ്തു. സമീപത്തുണ്ടായിരുന്ന മറ്റൊരാളാണ് ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തിയത്. സിയാദിന്റെ ജഡം തിരികെ ഏൽപ്പിച്ചതിന് തൊട്ടു പിന്നാലെ മുതല വെള്ളത്തിനടിയിലേക്ക് തന്നെ മറഞ്ഞു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജഡത്തിൽ മുറിവേറ്റ പാടുകളൊന്നുമില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. മുതലയുടെ പെരുമാറ്റത്തിൽ നിന്ന് അത് കുഞ്ഞിനായുള്ള തിരച്ചിലിൽ തങ്ങളെ സഹായിക്കുകയായിരുന്നുവെന്നാണ് മനസ്സിലാക്കാനാകുന്നതെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മെൽക്കാനിയാസ് വ്യക്തമാക്കി. ജലജീവികളിൽ തന്നെ ഏറ്റവും അപകടകാരികളായാണ് മുതലകളെ കണക്കാക്കുന്നത്. ഇരയെ മുന്നിൽ കിട്ടിയാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കഴിവ് അവയ്ക്കുണ്ട്. എന്നിട്ടും കുഞ്ഞിന്റെ ജഡം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരികെ എത്തിച്ച മുതലയുടെ പ്രവൃത്തി കണ്ട് അത്ഭുതത്തോടെയാണ് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മുതല അറിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ഭൂരിഭാഗം പേരും പ്രതികരിക്കുന്നത്. മനുഷ്യനെ പോലെ തന്നെയോ അതിലധികമോ സഹാനുഭൂതി കാണിക്കാൻ മറ്റ് ജീവജാലങ്ങൾക്കുമാകും എന്നതിന്റെ തെളിവാണിതെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമുഖത്ത് ധാരാളം മുതലകൾ ഉണ്ടെന്നിരിക്കെ 2 സിയാദിന്റെ ജഡത്തിന് കേടുപാടുകൾ ഏൽക്കാതെ തുടർന്നത് എങ്ങനെയാണെന്നോർത്ത് ആശ്ചര്യപ്പെടുന്നവരും കുറവല്ല. പ്രതിവർഷം ലോകത്താകമാനം 1000 ആളുകൾ മുതലകളുടെ ആക്രമണത്തിൽ ഇരകളാകാറുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ മുതല ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.